നമസ്കാരം. റിലാക്സഡ് മ്യൂസിക്കിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ റോൾഡൻ്റെ ആണ്. അദ്ദേഹം ഒരു സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ആൻഡ് ഓൾസോ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ശ്രീദർശു. താങ്ക് യു ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ പലർക്കും അതിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒരു ചമ്മലും ഒരു നാണവും ഒക്കെയാണ്. പക്ഷെ ലൈഫിനെ വളരെയധികം ബാധിക്കുന്നതും അവരുടെ ഫാമിലി ലൈഫിനെ തകർക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഉണ്ട്. അതില് അതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ, ഈ അഡിക്ഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? അതും ഈ ഒരു ഏതൊരു ഏജ് ഗ്രൂപ്പിലായിരിക്കാം ഈ ഒരു അഡിക്ഷൻ കൂടുതൽ? എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് ഒരുപാട് കേസസ് വരുമ്പോഴത്തേക്കും ഡോക്ടറിന് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും എത്ര ആർക്കാണോ ഏത് ഏജ് ഗ്രൂപ്പിനാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ഒന്ന് നമുക്ക് ഈ ടോപ്പിക് സെലക്ട് ചെയ്തതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താ സംഭവം വെച്ചാൽ, ഒരു ഇൻവിസിബിൾ കില്ലറാണ് പോൺ അഡിക്ഷൻ. ഇപ്പോൾ പോണോഗ്രാഫി സ്റ്റാർസിനെയൊക്കെ നമുക്ക് ചില മറ്റ് സിനിമകൾ അവർ അഭിനയിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ആളുകൾ അവരുടെ പിന്നാലെ പോകുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് പേര് ഈ പോൺ മൂവീസ് കാണുന്നുണ്ട്. ഈ പോൺ മൂവീസ് അല്ലെങ്കിൽ പണ്ട് ഒരു കാലത്ത് ബ്ലൂ ഫിലിം എന്ന് പറയപ്പെടുന്ന ഒരു സാധനമായിരുന്നു. പിന്നീട് ഇടക്കാലത്തൊക്കെ സിനിമകളുടെ ഇടയിലേക്ക് മറ്റു ചില സിനിമകൾ ചേർത്ത് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നു. ചില സീഡികളിലൂടെ ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു, അല്ലെങ്കിൽ എല്ലാ സിനിമകളിലും ഉണ്ട് ഒരു കാലത്ത് ഇങ്ങനെ ബ്ലൂ ഫിലിംസ് എന്ന് പറയപ്പെടുന്ന സംഭവം. ഇത് നീല കളറാണോ നീല ചിത്രമാണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് കുറച്ചുകൂടെ ഓമന പേരിൽ ഗ്ലോബലി വന്നു. അത് പിന്നീട് അത് ആക്ച്വലി അത് അന്നേകൊണ്ട് ഈ പേര് പോണോഗ്രാഫി എന്ന് പറയുന്ന ഒരു പോൺ അല്ലെ ഒരു ഒരു പോണുമായിട്ട് കണക്ട് ചെയ്ത് ലസ്റ്റിനെ അല്ലെങ്കിൽ നമുക്കൊരു കാമ വികാരത്തെ കുറച്ചുകൂടെ കണക്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള വർണ്ണനകളും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടാണ് ഇതെല്ലാം വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ഏജ് മുതൽ തന്നെ എല്ലാ പുരുഷനിലും സ്ത്രീയിലും പ്രത്യേകിച്ച് ആൺകുട്ടിയിലും പെൺകുട്ടിയിലും എല്ലാം അവരെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എപ്പോഴും ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് താല്പര്യം ഒരു അട്രാക്ഷൻ ഈ സംഭവം. ഇത് അങ്ങനെ അട്രാക്ഷൻ ഇല്ലെങ്കിൽ അത് പ്രശ്നവുമാണ്. അപ്പോൾ ഈ അട്രാക്ഷൻ വരുന്നു, ഇവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ശരീരത്തിൽ വ്യത്യാസം വരുന്നു, ശബ്ദം മാറുന്നു, ഇവരുടെ ജെനിറ്റൽസിൽ വ്യത്യാസം വരുന്നു. അപ്പോഴേക്കും ഈ ഒരു സെക്ഷൽ നോളജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർ പല തലങ്ങളിലേക്ക് പലതും. പണ്ട് ഇല്ലാതിരുന്ന ഒരു ഓപ്ഷനാണ് ഇന്റർനെറ്റ് തപ്പുക. ഇപ്പോൾ ഇന്റർനെറ്റിലേക്ക് വന്ന് കുറെ ഇൻഫർമേഷൻസ് ചില ഫോട്ടോസിലേക്കും ന്യൂഡിറ്റി വലിയൊരു കൺസേണായി മാറുന്നു. അപ്പോൾ അവർക്ക് പലപ്പോഴും സ്വന്തം ശരീരത്തെ മൂടി വെക്കാനോ അതോടൊപ്പം തന്നെ എന്നാൽ അത് പുരുഷന് സ്ത്രീയുടെ അല്ലെ സ്ത്രീക്ക് പുരുഷൻ്റെ അങ്ങനെ പല പ്രത്യേകിച്ചും ഈ ഒരു ന്യൂഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലോബൽ ലെവലിൽ മാഗസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെയും ഉണ്ട്. കൊച്ചു 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 പല കഥകളും ഉപകഥകളിലൂടെയും ചെറിയൊരു മാഗസിൻസ് ആയിട്ട് എനിക്കൊന്നു ഈ പോണോഗ്രാഫിയുടെ ചെറിയ വേർഷൻ കുഞ്ഞു പുസ്തകം കൊച്ചു പുസ്തകം എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ ഒരു പ്രചരിച്ചിരുന്നു. ഇത് നമ്മൾ ആദ്യകാലത്ത് കേസുകൾ കാണുന്ന സ്ഥലത്തുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വീഡിയോ ആസ്പെക്ട്സുകൾ വന്നു. പല വിദേശ രാജ്യങ്ങളിലും വീഡിയോ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തന്നെ ഇതുണ്ട്. അപ്പം പോൺ ആക്ടേഴ്സ് തന്നെ ഉണ്ട്, ആക്ട്രസ് തന്നെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു ചില പോൺ ആക്ടേഴ്സ് നമ്മൾ ഫേമസ് ആണ്, പേര് പറയാതെ തന്നെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇവർ മറ്റ് സിനിമകളിലേക്ക് വന്ന് സ്റ്റാറായി അത്രയും ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ സിനിമകളിലൂടെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ, നമ്മൾ പറഞ്ഞു ഇത് ഒരുപാട് പേരെ എങ്ങനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നു എന്നുള്ളത്. അതൊന്ന് ഈ യൂത്തിനെ, നമ്മുടെ യൂത്ത് തലമുറയെ എങ്ങനെ ഇത് ബാധിക്കുന്നു, ഒരു ടീൻ ഗ്രൂപ്പിനെ എങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. ഇത് ആക്ച്വലി സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞ് നമ്മളെ വരുന്ന പല ഫാമിലി ഇഷ്യൂസിന്റെ പിന്നിലും ഈ പോണോഗ്രാഫി അഡിക്ഷന്റെ റൂട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഫാമിലിയുടെ റൂട്ട് ആദ്യം ഞാൻ പറയാം, അതിനുശേഷം അപ്പോൾ ഫാമിലി റൂട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ ഒരിക്കലും ഒരു പെൺകുട്ടി അവൻ അവളൊരാളെ പ്രണയിച്ച് പോകാൻ കഴിച്ചു. അവർ തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ്റെ ഒരു എൻ്റർടൈൻമെൻറ് പ്രോസസ്സ് വൈകുന്നേരങ്ങളൊക്കെ ആയിട്ട് കുറേ പോൺ മൂവീസൊക്കെ കാണുക, അതിനെ തുടർന്ന് ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് സ്റ്റിമുലേഷനൊക്കെ ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങുക. അപ്പോൾ അതിലാണ് ആളുടെ ഒരു സെക്ഷുവാലിറ്റിക്ക് ഒരു ആനന്ദം ഉണ്ടായത്. അപ്പൊ ഈ പോൺ മൂവീസും കാര്യങ്ങളെല്ലാം കണ്ട് പ്രത്യേക ഇത് വന്ന് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വൈഫിനോട് കൂടി ചേർന്ന് ഇത് കാണാനൊക്കെ ആയിട്ട് വൈഫ് ആദ്യമൊക്കെ സഹകരിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ളി ഇതുമായിട്ട് കാണുന്നു, വീഡിയോ കണ്ടുകൊണ്ട് ഇതുമായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു, അതിനുശേഷം വന്ന് കിടന്നു തുടങ്ങുന്നു. അപ്പൊ ഭാര്യയെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ഷുവാലിറ്റി ഉണ്ടാവേണ്ടത്. കാരണം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഇവരുടെ ജീവിതത്തിനിടയിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളെല്ലാം അയാളെ സംബന്ധിച്ചോളം അയാൾ സിംഗിൾ പ്രാക്ടീസ് ആയിട്ട് വന്നു. കൊച്ചിനെ ഇഷ്ടമാണ്, മറ്റു കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആളുടെ ഒരു സെക്ഷുവാലിറ്റി ഫോം ചെയ്ത് കിടക്കപ്പെടുന്നതെല്ലാം ഈ പോൺ മൂവീസ്
പോൺ സ്റ്റാർസ് അതിൻ്റെ അത്തരം മ്യൂസിക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊരു കുറേയധികം ആർട്ടിസ്റ്റുകളൊക്കെ നിന്ന് കാശൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതിനകത്ത് എനസ്റ്റിറോയിഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കപ്പെടുന്ന ഒരു ഷൂട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അത്ര ബോധമല്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ പോലും ഇവരെ കണ്ടുവരുമ്പോൾ അവർക്ക് അതിനെ കുറിച്ച് ചിന്തില്ല. പിന്നെ ചില ഫാമിലി ലൈഫിലേക്ക് വന്നു വെച്ചാൽ പോൺ മൂവി സ്റ്റാർസ് എങ്ങനെയൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, അതുപോലെ തന്നെ ഭാര്യ ഇടപെടണം, ഭാര്യ അങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ ചെയ്യണം, അതില്ലാതെ പലപ്പോഴും പ്രകൃതി വിരുദ്ധ എന്ന് പറയുന്ന പോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് പെൺകുട്ടിക്ക് പ്രശ്നമാകുന്നു. ഇപ്പം തന്നെ നമുക്കറിയാം ഡിവോഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ഒരു സംഭവം ഭർത്താവ് തന്നെ പ്രകൃതി വിരുദ്ധ ഒരു ഒരു ലൈംഗിക ജീവിതത്തിലേക്ക് നയിച്ചു എന്നുള്ളത് വന്നാൽ തന്നെ ഡിവോഴ്സിലെ ശക്തമായ പോയിന്റാണ്. അപ്പം അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പല ഇൻസിഡൻസ് വരുന്നു. ഇത് എവിടെ നിന്നാണ് വരിക? അത് പലപ്പോഴും ഈ മൂവി സ്റ്റാർസിന് അല്ല മൂവി ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ സാധനം നമുക്ക് എങ്ങനെയാണ് വിറ്റ് പോകുക എന്നുള്ളതാണ്. അപ്പൊ അവർ ക്രിയേറ്റീവായ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് വേറൊരു ഡാർക്ക് ഇൻഡസ്ട്രിയാണ്. ഈ ഡാർക്ക് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനത്തെ സജീവമായ ഇൻഡസ്ട്രികൾ ഇല്ലെങ്കിലും പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയുടെ അവർ ഇങ്ങോട്ട്, കാരണം അവർക്കറിയാം ഏറ്റവും കൂടുതൽ ബയസ് ഉള്ളത് ഈ അടിച്ചമർത്തപ്പെട്ട ഒരു 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 മൈൻഡ് സെറ്റുമായിട്ട് കിടക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇത് അവർക്ക് ഇന്റർനെറ്റ് വഴി അവർ ആക്സസ് ചെയ്യാവുന്ന ഓപ്ഷനിലേക്ക് പോകും. പക്ഷെ ഫാമിലി ലൈഫിലേക്ക് സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായിട്ട് വരേണ്ട സെക്സിൻ്റെ ഒരു ലസ്റ്റിൻ്റെ അല്ലെങ്കിൽ കാമവികാരങ്ങളുടെ അല്ലെങ്കിൽ ഒരു വികാരങ്ങളുടെ ഒരു എക്സ്പ്രഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചുമ്പോൾ ഇയാൾക്ക് പ്രശ്നം വരുന്നത് വെച്ചാൽ നല്ലൊരു ഭർത്താവാകാൻ പറ്റുന്നില്ല. ഇനി സ്ത്രീകളിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറേയധികം പ്രാക്ടീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കേസുകൾ കൂടുന്നു അല്ലേ. വൾഗാരിറ്റി എന്നുള്ളത് ഒരു വളരെ ഇത് സ്നേഹത്തിൽ നിന്നും വരേണ്ട ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഒരു സ്നേഹത്തിന്റെ പാർട്ടായിട്ട് ഹസ്ബൻഡിനും വൈഫിനും അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്തേക്ക് മറ്റു ചില ഡിവൈസുകൾ കാണിച്ചു, കാരണം ഇവരുടെ ഒരു ബെഡ്റൂം ലൈഫിൽ തന്നെ വീഡിയോ കാണിച്ചുകൊണ്ട് അല്ല വീഡിയോയിൽ കണ്ട പോലെ അനുകരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ഭർത്താവിനോട് വെറുപ്പ് തോന്നുന്നു അല്ലെങ്കിൽ അറപ്പ് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ പറഞ്ഞ പോലത്തെ ഉള്ള ലെവലിലേക്ക് വരുന്നു, അല്ലെ ഭാര്യ തന്റെ എക്സ്പെക്ടേഷനിലേക്ക് വരുന്നില്ല എന്ന് ഭർത്താവിന്റെ എന്താണ് തന്റെ എക്സ്പെക്ടേഷൻ. താൻ കണ്ട ഈ പോൺ മൂവീസിലെ പോൺ സ്റ്റാറിനെ പോലെ അത് പല പല ടേക്കുകളിലൂടെ എടുത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എന്റെ ഭർത്താവിന് അത്രയും പെർഫോമൻസ് ഇല്ല അല്ലെങ്കിൽ ഭാര്യക്ക് അത്രയും പെർഫോമൻസ് ഇല്ല, അങ്ങനെ ബെഡ്റൂം ലൈഫിൽ പ്രോബ്ലം വരുന്നതെല്ലാം തന്നെ വന്നിട്ട് എന്ത് സംഭവിക്കും, ഗ്രാജുവലി അവർ ഈ പറഞ്ഞ പല വഴക്കുകളുടെയും പിന്നിലേക്ക് വരുന്നതിന്റെ റൂട്ട് ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഇവരുടെ തല സെക്ഷൽ ഫ്രസ്ട്രേഷൻസിനെ മാനേജ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് ഈ പോൺ സൈറ്റ്സുകളും പോൺ വീഡിയോസുകളും പോയിട്ട് വരുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ എന്താണോ ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഒരു സ്വാഭാവികമായ കുടുംബ ജീവിത സംവിധാനം ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ രണ്ടുപേരും അവരുടെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ആ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ വീണ്ടും 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 ഇത് കാണേണ്ടി വരുന്നത് പോലത്തെ ഒരു തോട്ട് പ്രോസസ് വന്ന് കൈൻഡ് ഓഫ് എ പോണോഗ്രാഫി അഡിക്ഷൻ എന്ന് പറയും. ഈ പോണോഗ്രാഫി അഡിക്ഷൻ്റെ പ്രത്യേകത ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സിൽ ഡ്രിങ്ക്സിലൊക്കെ ഉള്ള അഡിക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓവർ സ്റ്റിമുലേറ്റഡ് ആകുന്ന കെമിക്കൽസ് അതേ ലെവൽ അഡിക്ഷൻ തന്നെയാണ്, അതേത് അഡിക്ഷനും സെയിം ആണ്. അപ്പോൾ പോൺ അഡിക്ഷൻസ് വരുമ്പോൾ ഇയാൾ ശരിക്കും അഡിക്ഷൻ രോഗിയാണ്, പെൺകുട്ടിയാണെങ്കിൽ അവരുടെ അഡിക്ഷൻ രോഗിയാണ്. ഇപ്പൊ മുൻപൊരു അല്ല അഡിക്ഷൻ ഏത് അഡിക്ഷനും മാറണമെങ്കിലും നമുക്ക് അഡിക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹാബിറ്റ് ഫോം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഹാബിറ്റിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ തക്ക രീതിയിലുള്ളൊരു കോവേർട്ട് സെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞൊരു മെത്തേഡ് ഒക്കെ ഉണ്ട്. കോവേർട്ട് സെൻസിറ്റൈസേഷൻ അതുപോലെ തന്നെ സി ബി ടിയുടെ മെത്തേഡ് സപ്ലൈ ചെയ്യേണ്ടി വരും, ഒരു കോംബോ തെറാപ്പീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണ്ടി വരും. പക്ഷേ കാരണം ഇവർക്ക് ആ അഡിക്ഷൻ കാരണം അവരുടെ ഡിവൈസ് മൊബൈൽ അല്ലെങ്കിൽ നെറ്റ് ഇന്റർനെറ്റ് ആക്സസ് അതെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചാലും പറ്റാത്ത ലെവലിലേക്കൊക്കെ ആയിട്ട് പലപ്പോഴും വരികയാണ്. അപ്പോൾ ഏതായാലും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു വിഷയം സൈലന്റ് കില്ലർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലിയുടെ വ്യക്തികളുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ അവരുടെ തോട്ടിനെ ഡൈവേർട്ട് ചെയ്ത് ഈ ഇത്തരം ഈ പോണോഗ്രാഫി സൈറ്റുകളിലേക്കോ പോണോഗ്രാഫി വീഡിയോസിലേക്കോ കണക്ട് ചെയ്തിട്ട് ഒരു ട്രാപ്പിലാക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഫാമിലീസ് അല്ലെങ്കിൽ യൂത്ത് ടീൻസ് അവർ യൂത്ത് ആൻഡ് ടീൻസ് എങ്ങനെ എഫക്ട് ചെയ്ത് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അവരതിൽ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അടിപൊളി ജീവിതം ഒരു ഹാപ്പിയസ്റ്റ് ലൈഫ് പ്രൊസീഡ് ചെയ്യപ്പെടുന്നതിൽ ഇതൊരു വലിയ വില്ലനാണ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ വില്ലനെ ഒന്ന് മാറ്റി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും ഡോക്ടർ തന്നെ പറയണം. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ശ്വേത സെന്തിൽ ആൻഡ് ഡോക്ടർ വിപിൻ റോൾഡൻ. Thank you.
കോസ്റ്റ്യൂം കാറ്റസി ആഷ് ഡിസൈൻസ്.